السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله بخمان رأي سهودري سهودرن مارے الله سبحانه وتعالى نم ایوری من اگرهی کمار آوٹے اور کبھی واقعیم شدد الپڑتان آگرهی کنو کبھی واقعیت لوڑے کبھی ادیشی کنو دو نام سادارن چیدو اندری کنن اور تٹھائی ریدی بودھ ولکری کنن ادوا نمڑ شریرم ملنی رنال ആരോഗ്യപരമായ ഇടിവ് സംഭവിച്ചാൽ അതിനെ ജാഗ്രതയോടെ പരിഗണിക്കുകയും അതിനെ പരിപക്വമാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഭക്ഷണം കഴിച്ചുകൊണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടുമൊക്കെ, അല്ലെങ്കിൽ വേണ്ട അളവിൽ ശരീരത്തിന് വേണ്ട അവസ്ഥകളെ പ്രദാനം ചെയ്തുകൊണ്ട് അതിൻ്റെ ആരോഗ്യാവസ്ഥയെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതിൽ കാര്യമായി ശ്രദ്ധിക്കുന്ന, ശരീരത്തെ കാര്യമായി ശ്രദ്ധിക്കുന്ന പലരും ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന ആത്മാവിൻ്റെ മെലിച്ചിലിനെ, അതിൻ്റെ ആരോഗ്യപരമായ ഇടിവിനെ, അതിൻ്റെ ആത്മീയമായ ഉയർച്ചയിൽ വരുന്ന അതിൻ്റെ താഴ്ചയെ ഒരിക്കലും പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ യഥാവിധി പരിപക്വമാക്കി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ വിഡ്ഢിത്തപരമായ ഒരു സമീപനമാണ്. ശരീരമെന്ന് നശ്വരമായ ഒന്നാണ്, അത് നശിക്കാനുള്ളതാണ്. അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. നേടാനുള്ളത് നിങ്ങളിൽ കുടികൊള്ളുന്ന, മനുഷ്യനിൽ കുടികൊള്ളുന്ന ആത്മീയമായ വളർച്ചയെ അതിൻ്റെ ഉദാത്തമായ അവസ്ഥയിൽ പരിപക്വമാക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ സാധ്യമാകുന്ന ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങളാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ശരീരം കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ് എന്ന് കവി നമ്മെ ബോധവൽക്കരിക്കുകയാണ്. വാക്യങ്ങൾ ഇങ്ങനെയാണ്: യാ ഹാദിമൽ ജിസ്മി കം തസ് ആലി ഹിദ്മത്തിഹി, അല്ലയോ ശരീരത്തിൻ്റെ സേവക, നീ അതിനെ സേവിക്കാനായി എത്ര കണ്ട് പരിശ്രമിക്കുന്നു. നശ്വരമായ ഈ ശരീരത്തിൽ നിന്നാണോ നീ ലാഭം തേടാൻ ആഗ്രഹിക്കുന്നത്? നശ്വരമായ ഈ ശരീരത്തിൽ നിന്നാണോ നീ ലാഭം നേടാൻ ആഗ്രഹിക്കുന്നത്? ശരീരം നശിക്കാനുള്ളതാണ്, അതിൽ നിന്ന് നിനക്ക് എന്ത് നേട്ടമാണ് കൊയ്യാൻ സാധിക്കുക? അക്ബിൽ അലൻ നഫ്സി വസ്തക്കുമൽ ഫലാ ഇലഹ, ആത്മാവിനെ കയ്യേറ്റ് വാങ്ങുക, അതിൻ്റെ ശ്രേഷ്ഠതകളെ പൂർത്തീകരിക്കാൻ നീ മുന്നോട്ട് വരിക. ഇൻസാനു, ആത്മാവിനാലാണ്, ശരീരത്താലല്ല നീ മനുഷ്യനായി തീരുന്നത്. നീ മനുഷ്യനായി തീരുന്നത് ആത്മാവ് കൊണ്ടാണ്, ശരീരം കൊണ്ടല്ല. അപ്പോൾ ശരീരത്തെ പരിഗണിക്കാൻ കാണിക്കുന്ന ജാഗ്രത, അല്ലെങ്കിൽ അതിലേറെ തീവ്രമായ ജാഗ്രതയായ സമീപനം, മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ചയെ പരിപക്വമാക്കി നിർത്താനും നാം നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ കൂടി പരിഗണിക്കണം എന്നർത്ഥം. സഹോദരി സഹോദരന്മാരെ, ഈ കവിവാക്യം മുമ്പിൽ വെച്ചുകൊണ്ട്, ഈ ഉത്ബോധനം മുമ്പിൽ വെച്ചുകൊണ്ട് നാം നമ്മെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുക. വിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് ശാരീരികമായ സമ്പന്നതയും ആത്മീയമായ വളർച്ചയെയും ഒരുപോലെ നേടാൻ കഴിഞ്ഞു. ആത്മീയമായ വളർച്ച ഉണ്ടായതോടൊപ്പം തന്നെ ശാരീരികമായ സമ്പന്നതയും കൈവന്നു. അതാണല്ലോ വ്രതാനുഷ്ഠാനം നമുക്ക് നേടിത്തുന്നത്. ആ ആത്മീയമായ വളർച്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അടുത്ത റമദാൻ മാസം വരെയുള്ള കാലയളവിൽ ഈ ആത്മീയമായ വളർച്ചയുടെ ഗ്രാഫ് താഴോട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒപ്പം ശാരീരികമായ നമ്മുടെ അവസ്ഥ കൈമോശം വരാനും പാടില്ല. അതിനെയും നമുക്ക് പരിപക്വമാക്കി നിർത്താൻ കഴിയണം. എങ്കിൽ ആത്മീയമായ വളർച്ചയെയും ശാരീരികമായ സമ്പന്നതയെയും ഒരുപോലെ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരേ ഒരു മാർഗമാണ് ഇസ്ലാം നിശ്ചയിച്ച് നൽകിയ ഐച്ഛിക വ്രതാനുഷ്ഠാനങ്ങൾ, അഥവാ സുന്നത്തായ നോമ്പുകൾ. അതുകൊണ്ട് ഐച്ഛിക വ്രതാനുഷ്ഠാനം ശീലമാക്കുക, സുന്നത്തായ നോമ്പുകളെ നാം യഥാവിധി പരിഗണിക്കുക, സാധ്യമാകുന്ന അളവിൽ നമ്മുടെ ശാരീരിക അവസ്ഥയെയും നമ്മുടെ ജോലിയുടെ കാഠിന്യത്തെയും നമ്മുടെ ചുറ്റുപാടിലെ നമ്മുടെ സാഹചര്യത്തെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് സാധ്യമാകുന്ന അളവിൽ ഇസ്ലാം നിശ്ചയിച്ച് നൽകിയ ഐച്ഛിക വ്രതാനുഷ്ഠാനം ശീലമാക്കുക, ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോവുക. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയമായ വളർച്ചയെയും ശാരീരികമായി നാം നേടിയ സമ്പന്നതയെയും ഒരുപോലെ പരിപക്വമാക്കി നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നർത്ഥം. എന്താണ് സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ നമ്മിൽ കുടികൊള്ളുന്ന ദേഹേച്ഛയെ പിശാജ് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. ഇനിയുള്ള കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അതാണ്. പിശാജ് അതിനെ പ്രചോദിപ്പിക്കും. ആ ദേഹേച്ഛക്ക് നാം അടിപ്പെട്ടു പോവുകയും ചെയ്യും. ദേഹേച്ഛക്ക് അടിപ്പെടുന്നത് മുഖേന നാം പിശാജിൻ്റെ പിടുത്തത്തിലായിത്തീരും. അങ്ങനെ ആത്മീയമായി നാം നേടിയ വളർച്ചയിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഗ്രാഫ് അനുദിനം കുത്തനെ കീഴ്പോട്ട് വരുന്ന അവസ്ഥയാണ് സംഭവിക്കുക. ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഭീകരത അറിയാതെ പോകുന്നത് നമ്മിൽ റമദാനിന് ശേഷമുള്ള കാലയളവിൽ ക്രമേണയായി വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ നാം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പിശാജ് നമ്മെ പിടികൂടാൻ സാധ്യതയുള്ള ആ അവസ്ഥയെ പ്രതിരോധിക്കുന്ന ഒരു രീതിയിൽ സജ്ജമായി നാം തുടരേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു, ഇന്ന ഷൈത്വാന എജ്രീ മിനി ബിനി ആദം മജ്റദ്ദം,
ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം മനുഷ്യന്റെ ശരീരത്തിൽ പിശാച് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഫലൈക്കോ മജാരിഹി ബിൽ ജോർ, അങ്ങനെ ആ പിശാച് സഞ്ചരിക്കുന്ന വഴികളുണ്ടല്ലോ, ആ വഴികളെ നിങ്ങൾ വിശപ്പ് കൊണ്ട് തടയിടുക. പിശാചിൻ്റെ സഞ്ചാര പദങ്ങൾക്ക് വിശപ്പ് കൊണ്ട് തടയിടുക. അഥവാ മനുഷ്യശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന എല്ലാ ഇടങ്ങളിലും പിശാച് എത്തും. പിശാച് ആ ഇടങ്ങളിലെല്ലാം കയറി മനുഷ്യൻ്റെ ദേഹേച്ഛകളെ താല്പര്യങ്ങളെ പ്രചോദിപ്പിച്ച് അവനെ പിശാചിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ആ പിശാചിൻ്റെ സഞ്ചാര പദങ്ങളെ തടസ്സപ്പെടുത്താൻ സാധിക്കുന്ന മാർഗമാണ് ഉപവാസം. അതാണ് വ്രതാനുഷ്ഠാനം. വിശപ്പ് കൊണ്ട് അതിനെ തടയിടണം, അഥവാ വിശപ്പ് സഹിക്കുക എന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ പിശാചിൻ്റെ സഞ്ചാര പദങ്ങളെ ഇടുക്കിക്കളയണം. അവന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം, അവനെ തടഞ്ഞു നിർത്താൻ കഴിയും വിധം, അവൻ്റെ പ്രേരണയുടെ മേൽ ആത്മീയ ശക്തി കൊണ്ട് നാം വിജയിക്കുന്ന അവസ്ഥ നേടിയെടുക്കാൻ കഴിയും വിധം വ്രതാനുഷ്ഠാനം മുഖേന നമുക്ക് അവനെ തടയാൻ കഴിയണം എന്ന് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറ്റൊരു ഉപദേശം നമുക്കറിയാം. സൂമു തസഹു, നിങ്ങൾ നോമ്പെടുക്കുക, അത് മുഖേന ആരോഗ്യപരമായ സമ്പന്നത ആർജിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ തിരുവചനത്തിലൂടെ നോമ്പെടുക്കുന്നതിലൂടെ പിശാചിനെ തടയിടാനും ആരോഗ്യപരമായ ആത്മീയതയുടെ വളർച്ചയുടെ ആരോഗ്യപരമായ അവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുമെന്നാണ്. രണ്ടാമത് പറഞ്ഞ വാക്യത്തിലൂടെ നോമ്പെടുക്കുന്നത് മുഖേന ആരോഗ്യത്തെയും പരിപക്വമാക്കി നിർത്താൻ കഴിയുമെന്നതാണ്. അഥവാ ശാരീരികമായ ആരോഗ്യത്തെയും ആത്മീയമായ ആരോഗ്യത്തെയും ആത്മീയമായ ഉയർച്ചയെയും ആരോഗ്യകരമായ സമ്പന്നതയെയും ഒരുപോലെ പരിപക്വമാക്കി നിർത്തിയിട്ട് മുന്നോട്ട് പോകാനുള്ള മാർഗമാണ് വ്രതാനുഷ്ഠാനം. ആ വ്രതാനുഷ്ഠാനം റമദാനിലെ നിർബന്ധ വ്രതാനുഷ്ഠാനം മാത്രമല്ല, റമദാനിന് ശേഷമുള്ള ഐച്ഛിക വ്രതാനുഷ്ഠാനങ്ങൾ കൂടിയാണ്. ആ ഐച്ഛിക വ്രതാനുഷ്ഠാനങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ജീവിതത്തിൽ ശീലമാക്കാനും നാം പരിശ്രമിക്കുക. ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ സമ്പുഷ്ടമാക്കി നിർത്താനുള്ള ഒരേ ഒരു മാർഗമാണ് ഇതെന്ന് തിരിച്ചറിയുക. അങ്ങനെയെങ്കിൽ ഐച്ഛിക നോമ്പുകളെക്കുറിച്ചുള്ള ഒരു പഠനവും അതിനെക്കുറിച്ചുള്ള ആലോചനയും അതിൻ്റെ സമയാസമയം പരിഗണിച്ചുകൊണ്ട് സാധ്യമാകും വിധം അത് നിർത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഐച്ഛിക വ്രതാനുഷ്ഠാനങ്ങളെ അഥവാ സുന്നത്തായ നോമ്പുകളെ നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മൂന്ന് തലക്കെട്ടിൽ അതിനെ നിർണ്ണയിക്കാം. അതിലൊന്ന് സവിശേഷമായ സുന്നത്ത് നോമ്പുകൾ. സവിശേഷമായ സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും തുടക്കം മുതൽ ഇങ്ങോട്ട് റമദാൻ കഴിഞ്ഞാൽ കണക്ക് കൂട്ടുമ്പോൾ ഒന്നാമതായി വരുന്നത് സിത്തമിന ഷവ്വാലാണ്. ഷവ്വാലിലെ 6 ദിവസത്തിലെ നോമ്പുകൾ. ഒരാൾ റമദാൻ മാസം വ്രതം അനുഷ്ഠിക്കുകയും അതിനെ തുടർന്ന് ഷവ്വാലിലെ 6 ദിവസം നോമ്പെടുക്കുകയും ചെയ്താൽ വർഷം മുഴുക്കെ നോമ്പെടുത്ത പുണ്യമുണ്ടെന്ന് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി ദുൽഹജ്ജിലെ നോമ്പുകളാണ്. ദുൽഹജ്ജ് 1 മുതൽ 9 കൂടിയ ദിനങ്ങളിലെ വ്രതാനുഷ്ഠാനം. അതിൽ തന്നെ 9 അഥവാ അറഫ ദിനത്തിന് സവിശേഷമായ ആ നോമ്പിന് സവിശേഷമായ പുണ്യവും പ്രാധാന്യവും ഉണ്ട് താനും. ദുൽഹജ്ജ് 10 പിന്നീട് ബലി പെരുന്നാളാണ്. അപ്പോൾ ദുൽഹജ്ജ് 1 മുതൽ 9 കൂടിയ ദിവസങ്ങൾ നോമ്പെടുക്കുക. 9 അറഫ ദിനത്തിന് അറഫയിൽ നിൽക്കുന്ന ഹാജിമാരൊഴികെ ബാക്കിയുള്ളവർ നോമ്പെടുക്കുക. അറഫ ദിനത്തിലെ നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് അറഫ ദിനം നോമ്പെടുക്കുന്നത് മുഖേന കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ്. പിന്നീട് മൂന്നാമതായി ഈ ഇനത്തിൽ വരുന്നത് മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം 9 ൻ്റെയും 10 ൻ്റെയും വ്രതാനുഷ്ഠാനങ്ങൾ, അഥവാ ആഷൂറ താസുവ, താസുവ ആഷൂറ, താസുവ മുഹറം 9, ആഷൂറ മുഹറം 10. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുഹറം 10 നോമ്പിനെക്കുറിച്ച്, അത് മുഖേന ഒരാളുടെ മുൻ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. ഈ മൂന്ന് സവിശേഷമായ നോമ്പുകൾ സവിശേഷമായ സുന്നത്ത് നോമ്പുകളാണ്. രണ്ടാമത് ഇനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ മാസത്തെയും 3 ദിവസത്തെ നോമ്പനുഷ്ഠാനമാണ്. എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അയ്യാമുൽ ബൈദിൽ എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അഥവാ ആ മാസത്തിലെ 13, 14, 15 ദിനങ്ങൾ ചന്ദ്രമാസം അനുസരിച്ചുള്ള ആ ദിവസങ്ങൾ നോമ്പെടുക്കുക. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസത്തിലെ ഈ 3 നോമ്പ് മാസത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും മധ്യത്തിലുമൊക്കെ എടുത്തതായി ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഇനം ആഴ്ചയിലെ നോമ്പുകളാണ്. ആഴ്ചയിൽ തിങ്കൾ വ്യാഴ നോമ്പുകൾ. തിങ്കളാഴ്ച നോമ്പിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തിങ്കളാഴ്ചയാണ് ജനിച്ചത്, തിങ്കളാഴ്ചയാണ് എനിക്ക് വഹി ലഭ്യമായത് എന്നാണ്. വ്യാഴാഴ്ച നോമ്പിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് വ്യാഴാഴ്ച മനുഷ്യൻ്റെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അള്ളാഹു മുമ്പിൽ കാണിക്കപ്പെടും, കാഴ്ചവെക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്.
അപ്പോൾ ആ അടിസ്ഥാനത്തിൽ തിങ്കൾ വ്യാഴം നോമ്പുകൾ, ഇത് ആഴ്ചയിലെ നോമ്പുകളാണ്. മാസം മൂന്ന് നോമ്പെടുക്കുന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ മാസവും മൂന്ന് നോമ്പെടുത്താൽ വർഷം മുഴുക്കെ നോമ്പെടുത്തതുപോലെയാണ് എന്നാണ്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ സവിശേഷമായി ഈ നോമ്പുകളെ നാം പരിചയപ്പെടുകയും സാധ്യമാകും വിധം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അത് മുഖേന ഐച്ഛിക വ്രതാനുഷ്ഠാനം മുഖേന, റമദാനിലെ വ്രതാനുഷ്ഠാനം മുഖേന നേടിയെടുത്ത ആ ആത്മീയമായ വളർച്ചയെയും ശാരീരികമായ സമ്പന്നതയെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഐച്ഛിക വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ ഒരു തിരുവചനം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇബ്നു മാജ ഉദ്ധരിച്ച ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലികുല്ലി ഷൈഇൻ സക്കാത്തുൻ, എല്ലാ വസ്തുവകകൾക്കും സക്കാത്ത് ഉണ്ട്. വ സക്കാത്തുൽ ജസദി അസ്സൗം, ശരീരത്തിൻ്റെ സക്കാത്ത് വ്രതാനുഷ്ഠാനമാണ്. ഒരാളുടെ കയ്യിൽ അള്ളാഹു നൽകിയതായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിനൊരു അവകാശമുണ്ട്, അതാണല്ലോ സക്കാത്ത്. എങ്കിൽ ശരീരം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ശരീരം, അതിൻ്റെ ആരോഗ്യം, ആ ശരീരത്തിലെ അവയവങ്ങൾ, ബുദ്ധിപരമായ കഴിവ്, ശേഷി, നമ്മുടെ സ്കിൽസ്, നൈപുണികൾ, ഇതെല്ലാം ചേർന്ന ആ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, അതിൻ്റെ സക്കാത്താണ് വ്രതാനുഷ്ഠാനം. അപ്പോൾ ശരീരത്തിൻ്റെ സക്കാത്ത് നൽകുക എന്ന ഉദ്ദേശത്തോടെ വ്രതം അനുഷ്ഠിക്കുക, വ്രതം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, വ്രതം ജീവിതത്തിൽ ശീലമുള്ള ഒന്നായി തീരുക, ഇതാണ് ഐച്ഛിക വ്രതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഉതകും വിധമുള്ള പ്രവാചക വചനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഐച്ഛിക വ്രതം മുഖേന നേടാൻ കഴിയുന്ന പുണ്യത്തെക്കുറിച്ചും ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുക്കുന്നത് മുഖേന 70 വർഷം വഴി ദൂരം നരകത്തിൽ നിന്ന് അദ്ദേഹം അകറ്റപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ യൗമം ഫി സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി സബഇന ഖരീഫ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖത്തെ 70 വർഷം വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റുമെന്നാണ്. വേറെ ഒരു ഹദീസ് റസൂലുള്ളാഹി പറയുന്നു, തിർമിതി ഉദ്ധരിച്ച ഹദീസാണ്, മൻ സാമ യൗമം ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിവസം നോമ്പെടുത്താൽ ജഅലല്ലാഹു ബൈനഹു വ ബൈന നാരി ഖന്ദഖൻ കമാ ബൈന സമാഇ വൽ അർദ്, അള്ളാഹു അവനും നരകത്തിനുമിടയിൽ ആകാശവും ഭൂമിയും തമ്മിൽ അകലമുള്ള അത്രയും അകലം ഒരു വലിയ കിടങ്ങ് കുഴിച്ചു വെക്കുമെന്നാണ്, അഥവാ അത്രയും അകലം അവനെ നരകത്തിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തുമെന്നാണ്. വേറെ ഒരു ഹദീസിൽ ഒരു ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പറക്കുന്ന പക്ഷിയായ കാക്ക, കാക്ക എന്ന ഈ കറുത്ത പക്ഷി അത് ജനിച്ച് പറക്കാൻ തുടങ്ങിയതു മുതൽ അതിന് വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ അങ്ങേയറ്റം എത്തി ചത്തുവീഴും വരെ എത്ര ദൂരം പറക്കുമോ അത്രയും അകലം ഒരു ദിവസം അള്ളാഹുവിൻ്റെ പ്രീതികാംക്ഷി നോമ്പെടുത്താൽ അത് മുഖേന അത്രയും ദൂരം ഈ വ്യക്തിയെ വിശ്വാസി അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ബൈഹഖി ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ല, അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് ഒരാൾ നോമ്പെടുത്താൽ ബഅദഹുല്ലാഹു മിൻ ജഹന്നമ, അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് അവൻ അകറ്റും. കബൂദി ഉറാബിൻ ത്വാഇറിൻ വഹുവ ഫറഹുൻ ഹത്താ മാ തഹറുമ, ഒരു കാക്ക അത് പറക്കാൻ തുടങ്ങി വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ ചത്തു വീഴും വരെ എത്ര ദൂരം പറക്കുമോ അത്രയും അകലം നരകത്തിൽ നിന്ന് അള്ളാഹു അവനെ അകറ്റി നിർത്തുമെന്നാണ്. അപ്പോൾ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുക, അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ മാർഗത്തിലെ പുണ്യവും ആഗ്രഹിച്ചുള്ള വ്രതാനുഷ്ഠാനം മുഖേന സാധ്യമാകും. ഒരു ദിവസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് ഇത് സാധ്യമാകുമെങ്കിൽ ഐച്ഛിക വ്രതം ശീലമാക്കി മുന്നോട്ട് പോകുന്നത് മുഖേന നമുക്ക് ലഭ്യമാകാനിരിക്കുന്ന ഈ നരക വിമോചനവും സ്വർഗപ്രവേശനവും ആത്മീയമായ വളർച്ചയും ശാരീരികമായ സമ്പന്നതയെ പരിപക്വമാക്കി നിർത്തലും യഥാർത്ഥത്തിൽ അത്ഭുതകരമായ നേട്ടമായി നമ്മുടെ കൂടെയുണ്ടാകും. ആ നേട്ടത്തെ കൈമോശം വരുത്താതെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ശീലമാക്കുക. സഹോദരി സഹോദരന്മാരെ, ഐച്ഛിക വ്രതാനുഷ്ഠാനം ജീവിതത്തിൻ്റെ ഭാഗവും ശീലവുമാക്കി മാറ്റാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.